സംസ്ഥാനത്തെ ബസ്സുകളിൽ ഫെബ്രുവരി ഇരുപത്തി എട്ടിനകം ക്യാമറകൾ ഘടിപ്പിക്കണമെന്ന ഉത്തരവ് സ്വകാര്യ ബസ് കെ എസ് ആർ ടി സി ബസ് തുടങ്ങിയവയിലാണ് ക്യാമറകൾ ഘടിപ്പിക്കേണ്ടത് കൊച്ചിയിലെ യോഗത്തിനു ശേഷം ശേഷം ആരണി രാജു വ്യക്തമാക്കുകയായിരുന്നു ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ഡ്രൈവർമാർക്കെതിരെയുള്ള നടപടിക്ക് പുറമെ ബസിന്റെ ഫിറ്റ്നസ് അടക്കം റദ്ദാക്കുമെന്നും മന്ത്രി അറിയിച്ചു എല്ലാ സ്റ്റേജ് ഗാരേജ് ബസ്സുകളിലും മുൻഭാഗത്തെ റോഡും വാഹനത്തിന്റെ അകവും കാണാവുന്ന രീതിയിലുള്ള സർവേലൻസ് ക്യാമറകൾ ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ടിന് മുമ്പ് ഘടിപ്പിക്കേണ്ടതാണ് പ്രൈവറ്റ് സ്റ്റേജ് ഗ്യാരേജ് ബസ്സുകളിൽ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ പേരും അവരുടെ ലൈസൻസിൻ്റെ നമ്പറും അതുപോലെ ആ ബസ്സിനകത്തുള്ള കണ്ടക്ടറുടെയും കണ്ടക്ടറുടെ കണ്ടക്ടർ ലൈസൻസും ബസ്സിനകത്ത് കാണത്തക്ക രീതിയിൽ കണ്ടക് ഡ്രൈവറുടെ പുറകിലുള്ള പിന്നെ ആ ഭാഗത്ത് ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് എയ്ഡ് ബോക്സൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് പ്രദർശിപ്പിക്കേണ്ടതാണ് രാഗനാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് കൊച്ചിയിൽ നിന്ന് രാഗൻ ഈ ബസ്സുകളുടെ മരണപ്പാച്ചിൽ ലഹരി ഉപയോഗം മറ്റ് ശരിയല്ലാത്ത നടപടികളൊക്കെ തന്നെ ബസ് ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇതൊക്കെ തന്നെ ചർച്ചയായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇതിനൊക്കെ പൂട്ടിടാൻ എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഉത്തരവുകളാണ് പുതുതായി വരുന്നത് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ ഇത്തരം വിഷയങ്ങളിൽ ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് കൊച്ചിയിൽ ഇത്തരത്തിലൊരു യോഗം വിളിച്ചത് പക്ഷേ സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുകയായിരുന്നു ഈ യോഗത്തിൽ മന്ത്രി ആന്റണി രാജു ആണ് അധ്യക്ഷത വഹിച്ചത് അതോടൊപ്പം തന്നെ റോഡ് സേഫ്റ്റി കമ്മീഷണർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ സംബന്ധിച്ചു ഇതിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇതാണ് ഒന്ന് ഈ ഫെബ്രുവരി ഇരുപത്തിയെട്ടിനകം സ്റ്റേറ്റ് ഗ്യാരേജ് ബസ്സുകളിൽ അതായത് കെ എസ് ആർ ടി സിയും അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സുകളിലും ഉൾപ്പെടെ ക്യാമറകൾ ഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഒരു വാഹനത്തിൽ രണ്ട് ക്യാമറയാണ് ഘടിപ്പിക്കേണ്ടത് മുൻപിലും പിന്നിലും അതായത് മുൻഭാഗത്തെ വ്യൂവും കിട്ടണം ബസ്സിനകത്തെ ഒരു കാര്യവും കിട്ടണം ഈ രീതിയിലാണ് ക്യാമറകൾ ഘടിപ്പിക്കുക ഇതിൻ്റെ സ്വകാര്യ ബസ്സുകളിൽ ഈ ക്യാമറ ഘടിപ്പിക്കുന്നതിൻ്റെ പകുതി ചിലവ് റോഡ് സേഫ്റ്റി അതോറിറ്റി വഹിക്കും കെ എസ് ആർ ടി സിയുടെ മുഴുവൻ ചിലവും ഈ റോഡ് സേഫ്റ്റി അതോറിറ്റി വഹിക്കും അതായത് ബസ്സുകൾ ഏതൊക്കെ തരത്തിലാണ് പോകുന്നത് അവരുടെ നിയമലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സി സി ടി വി ക്യാമറകൾ ഘടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഓരോ ബസ്സുകൾക്കും ഓരോ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തും അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചുമതലപ്പെടുത്തുന്നത് ആ ബസ്സുകൾ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടാക്കിയാൽ ഈ ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമായിരിക്കും അതിൻ്റെ മറ്റ് കാര്യങ്ങൾ എന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ഈ വടക്കഞ്ചേരി അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കോൺട്രാക്ട് ക്യാരേജ് ബസ്സുകൾക്ക് ഇത്തരത്തിൽ നിരീക്ഷണ ഉദ്യോഗസ്ഥനെ ഏർപ്പെടുത്തിയിരുന്നു അത് വിജയമാണെന്ന് കണ്ടാണ് ഇപ്പോൾ സ്വകാര്യ ബസ്സുകളിലേക്കും അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി ബസ്സുകളിലേക്കുമൊക്കെ ഇത് വ്യാപിപ്പിക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റ് ചില നിർദ്ദേശങ്ങൾ കൂടിയുണ്ട് ഒന്ന് ഈ ഡ്രൈവർമാർ ആരൊക്കെയാണ് ഉടമകൾ വയ്ക്കുന്ന ഡ്രൈവർമാർ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അവരുടെ പേര് ലൈസൻസ് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വാഹനത്തിൽ രേഖപ്പെടുത്തണം കണ്ടക്ടറുടെ വിശദാംശങ്ങളും രേഖപ്പെടുത്തണം നേരത്തെ സൂചിപ്പിച്ച ഈ നിരീക്ഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ്റെ നമ്പറും അതിൽ കാട്ടണം അങ്ങനെയെങ്കിൽ ഈ പൊതുജനങ്ങൾക്ക് വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥനെ അറിയിക്കാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കൊക്കെ വേഗത്തിൽ സാധിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം ഈ ആരൊക്കെയാണ് ഡ്രൈവർമാരായി വരുന്നതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉടമകൾ ആർ ഓഫീസിൽ നൽകണം അത് ഡ്രൈവർമാർ മാറുന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കൂടി വ്യക്തമാക്കണം മാത്രമല്ല ഇപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുകയാണ് ചെയ്യുന്നത് അതിന് പുറമെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് അടക്കം റദ്ദാക്കാൻ വാഹനങ്ങൾക്ക് മേൽ കൂടി നടപടി നിക്ഷിപ്തമാക്കാൻ അപ്പോൾ ഉടമകൾക്ക് അതിൻ്റെ ഭാരം വരും അങ്ങനെയെങ്കിൽ നല്ല പശ്ചാത്തലമുള്ള ഡ്രൈവർമാരെ നിയോഗിക്കാൻ ഉടമകൾ നിർബന്ധിതരാകും അതുകൊണ്ടാണ് അത്തരം ഒരു കാര്യങ്ങൾ കൂടി നിശ്ചയിച്ചിട്ടുള്ളത് കൂടാതെ മാസത്തിൽ ഒരിക്കൽ പീരിയോഡിക്കലായി തന്നെ ഇവർക്ക് ഓരോ റിഫ്രഷ്മെൻ്റ് കോഴ്സുകളും ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട കോഴ്സുകളും ഡ്രൈവർമാർക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുള്ള അതൊരു നിർദ്ദേശമായിട്ട് മാത്രമാണ് വന്നിരിക്കുന്നത് അതായത് ഒരേ റൂട്ടിൽ ഓടുന്ന ബസ്സുകൾ അതൊരു സൊസൈറ്റി ഒരു ക്ലസ്റ്റർ രൂപീകരിക്കുക വരുമാനം മുഴുവൻ ഈ ക്ലസ്റ്ററിലേക്ക് വരിക അതിനുശേഷം വേതനം വീതിച്ചെടുക്കുക വരുമാനം വീതിച്ചെടുക്കുക അങ്ങനെയെങ്കിൽ ഈ മത്സരയോട്ടം കുറയാൻ അത് സഹായിക്കുമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് അതിൽ തീരുമാനമെടുക്കേണ്ടത് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ഉൾപ്പെടെയുള്ളവരാണ് അല്ലെങ്കിൽ ആ സംഘടന സംസ്ഥാന സംഘടനകൾ ഉൾപ്പെടെയാണ് എന്തായാലും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വന്നിട്ടുള്ളത് ശ്രീ രാഘനാണ് വിവരങ്ങൾ നൽകിയത് ഈ മാസം ഇരുപത്തി എട്ടിന് മുൻപ് തന്നെ കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളിൽ ക്യാമറ ഘടിപ്പിക്കാനാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം യോഗത്തിൽ ഉണ്ടായത്